ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണെങ്കിലും ഞാൻ ഇന്നലെ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നു. ചില വാക്കുകൾ, ചില വരികൾ, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ഇത് ലോകത്തെ മുഴുവനും സ്വാധീനിച്ച ഒരു വേദ സന്ദേശമാണ്. യ പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. അത് അത്രയും പ്രസിദ്ധമല്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആര് ജീവിക്കുന്നോ അവരാണ് ജീവിക്കുന്നത്. സത്യമേവ ജയതേ നാനൃതം സത്യേന ബന്ധ വിതതോ ദേവയാന. ഇതിലെ സത്യമേവ ജയതേ എന്നുള്ള ഭാഗം മാത്രമാണ് പാർലമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം മലയാള മനോരമയുടെ എംബ്ലം എടുത്ത് നോക്കിയാൽ ധർമ്മോസ്മത് കുലദൈവതം നല്ലൊരു വാക്കാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ധർമ്മം ഞങ്ങളുടെ കുലദേവതയാണ്. അതുപോലെ തന്നെ കർമ്മണി വ്യജ്യതേ പ്രജ്ഞാഹ എന്നാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ എംബ്ലം. കർമ്മമാണ് വിദ്യത, അറിവുള്ളവനെ മുമ്പോട്ട് നയിക്കുന്നത്. അറിവുള്ളവന്റെ ആധാരം കർമ്മമാണ്. വേദമന്ത്രമാണത്. യോഗക്ഷേമം വഹാമ്യഹം, അത് വേദത്തിന്റെ സന്ദേശമെടുത്ത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതാണ്. അതാണ് LIC യുടെ എംബ്ലം. ചില എംബ്ലം, ചില വാക്ക്, ചില വരികൾ അസാധാരണമാം വിധത്തിൽ പലരെയും സ്വാധീനിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ പ്രവൃത്തികളും സ്വാധീനിക്കുന്നുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ലോകത്തിലെ വിദ്യാർത്ഥികൾ ഇത്രയും അധികം സ്വീകരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവം, സന്ദേശം, സിമ്പിളായിട്ടുള്ള ജീവിത ശൈലിയും പുസ്തകത്തിലെ കണ്ടന്റുമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളവർ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് ലോകസ്ഥതനുവർത്തതി യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവീതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതി. അത് ലോക ജനതയ്ക്ക് മാതൃകയാണ്. ഒരു വ്യക്തിയായിരിക്കും അയാൾ പറയുന്നത്, ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളോ വരികളോ ആയിരിക്കും. അത് ലോക ജനതയ്ക്ക് മാതൃകയാണ്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, വാരണാസിയിലേക്ക് പോയതും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും നർമ്മദാ തീരത്ത് ആ നർമ്മദാ നദിയെ പൂജിച്ചതും ഷിർദി സായിബാബയുടെ അമ്പലത്തിൽ പോയതും തിരുപ്പതി പോയതും അതുപോലെ ഗുരുവായൂരിൽ പോയതും ഒരു ആത്മീയത എന്ന് പറയുന്ന പ്രതിഭാസത്തിന്, വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് പോയതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയതും, ഇത് കണ്ടിന്യൂസ്. അതേ സമയത്ത് മതേതരത്വം എന്ന് പറയുന്ന സ്യൂഡോ മതേതരത്വം കാണിക്കാൻ ശ്രീലങ്കയിലെ ബോംബ് പൊട്ടിയ പള്ളിയിലേക്ക് പോയി എങ്കിലും പ്രാർത്ഥിക്കാനല്ല പോയത്. അവരുടെ ലോകത്തിലെ ആദ്യത്തെ ഒരു നേതാവാണ് അവിടെ ചെന്ന് ഹോമേജ് കൊടുത്തതാണ് മരിച്ചവർക്ക്. ഈ സ്യൂഡോ സെക്കുലറിസം കാണിക്കാൻ വേണ്ടിയിട്ട് റംസാനിലെ ഇഫ്താർ പാർട്ടി നടത്തലും തലയിൽ തൊപ്പിവെച്ച് അവരുടെ കൂടെ ഇരിക്കലും അതല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കലും ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. അദ്ദേഹം എന്താണോ അത് അതാണ്. ഷേക്സ്പിയർ പറഞ്ഞ മാതിരി ദേർ ഷുഡ് നോട്ട് ബി ടു യു, അകത്തൊന്ന് പുറത്തൊന്ന് ഇല്ല. ഇലക്ഷന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടി വാരിക്കോരി എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അല്ലാത്തപ്പോൾ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. 130 കോടി ജനങ്ങളുടെയും വികസനത്തിന് വേണ്ടി ഗുരുവായൂരും തിരുപ്പതിയിലും പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. 130 കോടി ജനതയുടെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്രയും ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം പറയാനാണ്. ഭാരതം കുത്തനെ ആത്മീയതയിലേക്ക് പോകുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കോടിക്കണക്കിന് ജനങ്ങൾ ആരാധകരായിട്ടുണ്ട്, ഫോളോവേഴ്സ് ആയിട്ടുണ്ട്, ട്വിറ്ററിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് കോടിക്കണക്കിന്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇദ്ദേഹത്തിന്റെ വരികൾ ഗുരുവായൂരിൽ ചെന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, തിരുപ്പതി ചെന്നപ്പോൾ ചെയ്തത്, ഇതൊക്കെ ട്വിറ്ററിൽ വരുന്നുണ്ട്, ഫേസ്ബുക്കിലും വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ കാണുന്നുണ്ട്, അവരത് അറിയുന്നുണ്ട്, അവരത് അനുഭവിക്കുന്നുണ്ട്. മാലിദ്വീപിലെ മുസ്ലിം രാഷ്ട്രത്തിൽ പോയപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്തിയിട്ടാണ് പോയതെന്ന് മാലിദ്വീപിലെ ആൾക്കാർക്ക് അറിയാം. മുസ്ലിം രാജ്യമാണത്, അറിയാം. പക്ഷേ ആ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വ്യക്തിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, പിന്നെ വീക്ഷണം, ചിന്ത, പ്രവൃത്തിയുടെ രീതികൾ, അതെല്ലാം ലോക ജനതയെ സ്വീകരിക്കുന്നു. ഭാരതത്തിന്റെ ആത്മീയത, ഭാരതം ലോക രാഷ്ട്രങ്ങളിലെ രാഷ്ട്രങ്ങളുടെ ആത്മീയ തലസ്ഥാനമാണ്. ഭാരതം ലോക രാഷ്ട്രങ്ങളുടെ ആത്മീയ തലസ്ഥാനമാണ്. ആ ആത്മീയതയിലേക്ക് അടിമുടി തിരിച്ചു വരിക.
ഇലക്ഷന്റെ ലാസ്റ്റ് ദിവസത്തിന്റെ ഇലക്ഷന്റെ ഭാഗത്തില് അറിഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാനാണെങ്കിൽ പോലും ഒരു ഗുഹയിൽ ചെന്ന് തപസ് ചെയ്യാം. ആ തപസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ വീഡിയോഗ്രാഫർമാരുണ്ടായിരുന്നു, പത്രപ്രതിനിധികൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ച മാറ്റം നോക്കുക, അതിനുശേഷം ആ ഗുഹയിൽ ചെന്ന് ഇരുന്ന് തപസ് ചെയ്യാൻ ഏതാണ്ട് 30,000, 40,000, 25,000, 50,000 പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വ്യക്തി പോയ വഴിയിലൂടെ മറ്റുള്ളവർ പോകാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് നോക്കുക. ഗുരുവായൂരിൽ അദ്ദേഹം പോയതോടുകൂടി ഗുരുവായൂരിലെ നടവരവ് എത്രയാണ് കൂടിയത് ആ ദിവസങ്ങളിലും ബാക്കിയുള്ള ദിവസങ്ങളിലും? വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ അവിടേക്ക് പോയപ്പോ ലോക ജനത അറിയാൻ തുടങ്ങി, എന്താ ഈ വർക്കല ശിവഗിരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ലോകം അന്വേഷിച്ചു തുടങ്ങിയത്. അപ്പൊ ചില വ്യക്തികൾ പറയുന്നത്, ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, വീക്ഷിക്കുന്നത്, ലോകത്തോട് അഭ്യർത്ഥിക്കുന്നത്, അതൊക്കെ മറ്റുള്ളവർക്ക് ഹരമായി തീരുന്നു. ഭാരതീയ സംസ്കാരം, ഭാരതീയ ആത്മീയത അഗാധമായി തിരിച്ചു വരുമ്പോൾ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ഒഴികെ മറ്റ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അതിശക്തമായ രീതിയിൽ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഭാരതം മാറുന്നു, നീറുന്ന ഭാരതം മാറുന്നു, നീറുന്ന ഭാരതം മാറുന്നു. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അകത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരു വ്യക്തിയെ ഗുരുവായൂരപ്പൻ തന്നെ കൊടുത്തു. മന്ത്രിസഭയിലെയും ഭരണത്തിന്റെയും കാര്യങ്ങൾ അദ്ദേഹം നോക്കും, നാട്ടിനകത്തുണ്ടാക്കുന്ന കുഴപ്പങ്ങളും ബാക്കിയുള്ളതും നോക്കാൻ വേറൊരാളെയും കൂടി വെച്ചിട്ടുണ്ട്. പ്രണാമം.